മരിക്കുന്നതിന് തുല്യമാണത്. എങ്കിലും ഞാൻ ആ തീരുമാനം എടുത്തു. ധ്യാനന്ദ എന്റെ പൊന്നുമോനെ, ഞാൻ നിന്നെയും സൂരജനെയും തിരികെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ ദീപ്തി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അന്തുവിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് യാചിച്ചു വാങ്ങിയതാ ധ്യാനെന്ന കൊച്ചു കുഞ്ഞിനെ. നിങ്ങളിൽ നിന്ന് ധ്യാനെ തട്ടിയെടുക്കാനുള്ള ഉദ്ദേശത്തോടൊന്നും ആയിരുന്നില്ല അത്. അമേരിക്കയിലെത്തിയതിന് ശേഷം നന്ദുവിന്റെ ട്രീറ്റ്മെന്റ് തുടർന്നു. ധ്യാൻ കൂടെ ഉണ്ടായിരുന്നതിനാൽ തന്നെ പെട്ടെന്ന് പുരോഗതി ഉണ്ടായി. നന്ദു പൂർണ്ണമായിട്ട് സുഖം പ്രാപിച്ചു. കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് തന്നെയായിരുന്നു അപ്പോഴും ഞങ്ങളുടെ ചിന്ത. കുഞ്ഞകന്നാൽ വീണ്ടും നന്ദുവിന് അസുഖം വരുമോ എന്ന ഭയം ഡോക്ടർ ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. ആ ഭയമായിരുന്നു കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ വിലക്കിയത്. ഒരിക്കലും പിരിയാൻ കഴിയാത്തത്ര അടുപ്പത്തിലായിരുന്നു നന്ദുവും ധ്യാനും. ഒന്നും അറിയിക്കാതെ ധ്യാനെ ഞങ്ങൾ വളർത്തി. പതിയെ പതിയെ ഞങ്ങൾക്ക് അവനെ പിരിയാൻ പറ്റാതായി. ഞങ്ങളുടെ സ്വന്തം മകനായി അവൻ ഞങ്ങൾക്കൊപ്പം വളർന്നു. ഞങ്ങൾക്ക് അവന് പിരിയാൻ പറ്റാത്തത്ര അടുത്തു. അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ദൂരെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം പോലും ഞങ്ങൾ മറന്നു. അല്ല, കരുതിക്കൂട്ടി ഞങ്ങൾ അതിന് ശ്രമിച്ചു. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടം വന്നതോടെ കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കണമെന്ന് നന്ദു പറയുമായിരുന്നു. ധ്യാനെ അവന് പിരിയാൻ പറ്റില്ല. എങ്കിലും ഞങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത് ചതിയാണെന്ന് അവൻ അറിയാമായിരുന്നു. അതിൽ കാരണക്കാരനായതിന് അവന് കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതിന് കഴിയുമായിരുന്നില്ല. ധ്യാനില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഒടുക്കം ധ്യാനെ നിങ്ങൾക്ക് തിരികെ തരില്ല എന്ന തീരുമാനം ഞങ്ങളെടുത്തു. അങ്ങനെയായിരുന്നു ഈ ഒളിവ് ജീവിതവും. കമ്പനി ആവശ്യാർത്ഥം കേരളത്തിലേക്ക് വീണ്ടും വരേണ്ടി വന്നു. ജോലി നിലനിർത്താൻ അത് ആവശ്യമായിരുന്നു. നിങ്ങൾ കാണാതെ ഇവിടെ ഒരു വർഷം. അത് കഴിഞ്ഞ് അവനുമായിട്ട് മടങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് തിരികെ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരിക്കലും ധ്യാനെ തിരികെ കിട്ടില്ലായിരുന്നു. പ്രാണൻ പോകുന്ന വേദനയോടെയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. സന്ധ്യയെ പോലും അറിയിച്ചിട്ടില്ല ഈ വിവരം. എന്റെ തീരുമാനം എന്തു തന്നെയായാലും അവളെ തടസ്സം നിൽക്കില്ല എന്ന് തന്നെയാണ്
എന്റെ വിശ്വാസം. ഇനി നിന്നാലും വേറെ വഴിയൊന്നുമില്ലല്ലോ. നന്ദുവിന് വേണ്ടിയാ ഞങ്ങളെ ധ്യാനിനെ കൊണ്ടുപോയത്. അവന് വേണ്ടി തന്നെ ധ്യാനം തിരികെ നൽകുന്നു. അന്തിമവിധിയിൽ കുഞ്ഞിനെ തട്ടിയെടുത്തുന്ന കുറ്റത്തിന് ഞാനും സന്ധ്യയും ജയിലിൽ പോയാൽ നന്ദു അനാഥനാവും. അതുണ്ടാവരുതല്ലോ എന്ന് കരുതി തന്നെയാ കുഞ്ഞിനെ പെട്ടെന്ന് തരാനുള്ള തീരുമാനത്തിലെത്തിയത്. എന്റെ ധ്യാനിനൊപ്പം ജീവിച്ച് ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല. എങ്കിലും തിരികെ തരുത്തു അവന്റെ അച്ഛനും അമ്മയ്ക്കും. അവന്റെ മനസ്സിൽ ഞാനും സന്ധ്യയും അവന്റെ അച്ഛനും അമ്മയും. എല്ലാം ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് ഒരു 4 ദിവസം കൂടി എനിക്ക് വേണം. നീ എന്തായാലും ഇത്രയും നാൾ കാത്തിരുന്നില്ലേ? ഒരു 4 ദിവസം കൂടിയേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അവനെ എല്ലാ സത്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു സമയം. കുഞ്ഞു മനസ്സല്ലേ, എങ്ങനെ പ്രതികരിക്കും എന്നറിയത്തില്ലല്ലോ. പറയാനൊരിത്തിരി സാവകാശം വേണം. മാനസികമായിട്ട് ഞങ്ങൾക്കൊന്ന് തയ്യാറെടുക്കണം. എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? അല്ല, പറഞ്ഞത് നിങ്ങളായതുകൊണ്ട് ചോദിച്ചതാണ്. വിശ്വസിക്കാം. ഇനിയൊരു ചതി കോപം ചെയ്യത്തില്ല. 4-ാം നാൾ രാത്രി ഞങ്ങൾ കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കും. എവിടെ വെച്ച് കാണണമെന്ന് നീ അറിയിച്ചാൽ മതി. അതല്ല, ഇനി പഠിപ്പുര വീട്ടിൽ വരണമെങ്കിൽ അവനുമായിട്ട് ഞാൻ അവിടെ വരാം. പത്മാവതി അമ്മയ്ക്ക് നല്ല സന്തോഷമാവും, ഞങ്ങളുടെ സങ്കടവും കണ്ണീരും. നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിക്കാം. കാരണം നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മുമ്പിലുള്ള വഴി ഇത് മാത്രം. ഇനി ഒഴിവ് കഴിവുകളോ സങ്കട വാക്കുകളോ വെല്ലുവിളികളോ ഒന്നുമില്ല. 4-ാമത്തെ ദിവസം രാത്രി നമ്മൾ കാണുന്നു. ധ്യാനിനെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു തീരുമാനം എടുത്തതിന് നന്ദി. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്റെ ഏട്ടൻ ജീവിതത്തിൽ ആദ്യമായി എടുത്ത തീരുമാനം. സുരജേട്ട, അച്ഛനൊന്ന് വിളിച്ചു നോക്ക്. ഗോവേട്ടന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ? ഈ സമയത്ത് അവര് ഗോവേട്ടന്റെ വീട്ടിലേക്ക് പോകരുതായിരുന്നു.
നമ്മൾ വക്കീൽ നോട്ടീസ് വായിച്ചിരിക്കുക. അതിനിടയ്ക്ക് അവരുടെ അടുത്തേക്ക് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതായിരുന്നു. അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയ ധ്യാനൊക്കെ അറിയില്ലേ? അതാ എന്റെ പേടി. രണ്ടു പേരും കൂടെ ചേർന്ന് ഈ പ്രശ്നം വഷളാക്കും. പിന്നെ ഞങ്ങൾ എന്താണോ ചെയ്യേണ്ടത്? പ്രശ്നം വഷളാക്കുമെന്ന് എന്നെ കൊണ്ട് നീ കൂടുതൽ പറയിപ്പിക്കരുത് സൂരജേ. എടാ, ഞങ്ങൾ അവിടെ ചെന്നു, ഗേറ്റിന്റെ അകത്തേക്ക് പോലും ഞങ്ങളെ കയറ്റി വിട്ടില്ല. മോനെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. കുഞ്ഞിന് വേണ്ടി യാചിക്കാതെ ഇറങ്ങിപ്പോകാൻ അവൻ പറഞ്ഞേ. എന്തിനാ കൃഷ്ണേട്ട ഇതൊക്കെ ഇവനോട് പറയുന്നേ? ഇവനൊക്കെ ആ കുഞ്ഞിനെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞു. അമ്മേ, അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാ കൃഷ്ണേട്ട ഇവനൊക്കെ ഇതിനകത്ത് മനസ്സമാധാനത്തോടെ ഇരിക്കുന്നേ? ഇത്രയും നാളും നമ്മളെല്ലാം തേടി നടന്ന ഇവന്റെ കുഞ്ഞ് നമ്മളെ കൺവെട്ടതുണ്ടായിരുന്നു. എന്നിട്ടും പെറ്റ തള്ള അതിനെ ഒന്ന് കാണാൻ പോലും പോകുന്നില്ല. അവള് നാട് നന്നാക്കാനായിട്ട് ഓടി നടക്കുന്നു. അവർക്ക് നിയമപ്രകാരമാണ് കുഞ്ഞിനെ കൊടുത്തതെന്നും പറഞ്ഞോണ്ട് രണ്ടെണ്ണം ഒഴിഞ്ഞു മാറി നിൽക്കുമല്ലേ? എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണി പൊടിയിടാൻ അവൻ ഏതോ വക്കീലിനെ പോയി കണ്ടേക്കുന്നു. കൃഷ്ണേട്ടാ, ഇവരിതെല്ലാം ആത്മാർത്ഥമായിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് കൃഷ്ണേട്ടന് തോന്നുന്നുണ്ടോ? അവരുടെ കാര്യം വിട്ടേക്ക്. നല്ല അഡ്വക്കേറ്റിനെ നമുക്ക് കാണണം. നമ്മുടെ സ്വത്തുവകകൾ വിറ്റിട്ടാണെങ്കിലും കേസ് നടത്തണം, കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരണം. കോപം നിയമത്തിന്റെ വഴിയിലാണെങ്കിൽ അതേ നിയമത്തിന്റെ വഴി തന്നെയായിരിക്കും നമ്മൾ നീങ്ങുന്നത്. അച്ഛാ, അല്പം കൂടെ ഒന്ന് ക്ഷമിക്കുക. നിർത്തണം. നീ ഇത് ഞങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്, ഇതിൽ നീ ഇടപെടണ്ട. ഞങ്ങൾ അറിയാതെ നിങ്ങൾ ചില തീരുമാനങ്ങളെല്ലാം എടുത്തായിരുന്നല്ലോ, അതാണല്ലോ ഈ സങ്കടത്തിനെല്ലാം കാരണം. ഇനി ഞങ്ങളുടേതായ വഴിക്ക് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ഇതിൽ ഇടപെടണമെന്നില്ല. അമ്മേ, ഒരിത്തിരി നേരവും കൂടി ഗോപന്റെ വീട്ടിൽ ഞങ്ങൾ നിന്നിരുന്നെങ്കിൽ അവൻ പോലീസിനെ വിളിക്കുമായിരുന്നു. ചിലപ്പോ ദാ ഈ നിൽക്കുന്ന അവന്റെ അനിയത്തി തന്നെ വന്ന് ഞങ്ങളെ അങ്ങ് കൊണ്ടുപോയേനെ. ഇവര് തമ്മിൽ വലിയ പിണക്കങ്ങളൊന്നും ഇല്ല കൃഷ്ണേട്ടാ, ഇതൊക്കെ ചുമ്മാ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള അഭിനയം. നമ്മൾ ധ്യാനിനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. ചെയ്ത തെറ്റിന് വലിയ വില കൊടുക്കേണ്ടി വന്നു നമുക്ക്. ധ്യാനിനെ നിങ്ങളെല്ലാവരും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. ധ്യാനിന്റെ അമ്മ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ. എന്തുകൊണ്ട് നേരിട്ട് ചെന്ന് മോനെ കൂട്ടിക്കൊണ്ടു വരുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികം. അങ്ങനെ ഒരു അബദ്ധം കാണിക്കാതിരുന്നത് നല്ലതിനു വേണ്ടിയായിരുന്നു. അല്പം ക്ഷമിച്ചു, നിയമപരമായി തന്നെ നേരിടാൻ തീരുമാനിച്ചു. അന്തിമ വിജയം സത്യത്തിന്റെയും നന്മയുടെ ഒപ്പമായിരിക്കും എന്നുള്ള വിശ്വാസം തന്നെയാ മുന്നോട്ട് നയിച്ചത്. എന്റെ വിശ്വാസം തെറ്റിയിട്ടില്ലമ്മേ. ഒടുക്കം പെറ്റമ്മയുടെ കൈകളിലേക്ക് തന്നെ എന്റെ മോൻ തിരിച്ചെത്തി. തിരികെ തരാന്ന് ഗോപേട്ടൻ സമ്മതിച്ചു.
ദീപ്തി, കേസ് കോടതിയിലെത്തിയാൽ അവര് തോൽക്കും. കുഞ്ഞിനെ നമുക്ക് കൈമാറേണ്ടി വരും. അവര് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. വരാൻ പോകുന്ന വിധി അയാൾ മുൻകൂട്ടി കണ്ടു. അതുകൊണ്ടാ ഇപ്പൊ തന്നെ കീഴടങ്ങിയത്. വക്കീലിന്റെ ഉപദേശം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമായിട്ടുണ്ടാവും. എന്നിട്ട് കുഞ്ഞെന്തിയേ? മോളെ, ഇതിനി അവന്റെ മറ്റൊരു നമ്പരായിരിക്കും. ഗോപനന്തോ മനസ്സിൽ കണ്ടിട്ട് കള്ളം പറഞ്ഞതായിരിക്കും. ഹേയ്, ഞാൻ ഗോപേട്ടനുമായി സംസാരിച്ചിരുന്നു. അന്നെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ടൈം, അതായത് ഒരു 4 ദിവസം ഗോപേട്ടൻ എന്നോട് ആവശ്യപ്പെട്ടു. നാലാമത്തെ ദിവസം അയാൾ ധ്യാനെ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കും. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ ദിവസം പോലും അവൻ ധിക്കാരത്തോടു കൂടിയാ അവൻ ഞങ്ങളോട് സംസാരിച്ചേ. ഇങ്ങനെ ഒരു തീരുമാനം ഗോപൻ എടുത്തെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളോട് അവൻ പറഞ്ഞില്ല? വക്കീലുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അമ്മേ, ഞാൻ ഞങ്ങളുടെ കുഞ്ഞിനെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ടില്ലെന്ന് അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? ഞാൻ ഞങ്ങളുടെ കുഞ്ഞിനെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ടില്ലെന്ന് അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? എടാ, ഞാൻ എന്റെ മനസ്സിൽ കിടക്കുന്ന വേദന കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ഇനി 4 ദിവസം ഒന്ന് വേഗം ഈ 4 ദിവസം ഒന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു. എന്നും അങ്ങനെ തന്നെയാ. ഒടുക്കൻ ദീപ്തിയേട്ടത്തെ തന്നെ വിജയിക്കും. ദീപ്തിയേട്ടത്തി മാത്രമല്ല, ദാ ഈ നിൽക്കുന്നാളും. ഒടുക്കം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. അല്ലേ കൃഷ്ണേട്ടാ? അമ്മ അച്ഛൻ വരാ തന്നെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഫോൺ എടുക്കുന്നില്ല അല്ലേ? ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, അച്ഛൻ ഫോൺ എടുത്തില്ല. അമ്മയുടെ ഈ മാനസികാവസ്ഥ കാണുമ്പോ എനിക്ക് പേടി തോന്നുക. അങ്ങനെ പെട്ടെന്നൊന്നും അവരുടെ അടുത്ത് കൊടുക്കാൻ പറ്റില്ലടാ എന്റെ കുഞ്ഞിനെ. എന്ത് രക്തബന്ധം എന്ന് പറഞ്ഞാലും അത് കോടതി പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവനില്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റുമോ അമ്മേ? സങ്കടം ഉണ്ടാവും, വേദനയുണ്ടാവും, എങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. ഒരു ഉപദേശം വന്നിരിക്കുന്നു. എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിന് നിന്റെ ഉപദേശം വേണ്ട. അവനെ പറഞ്ഞേക്കുന്നതില് നിനക്ക് ഒരു വിഷമവുമില്ല. ഉണ്ടായിരുന്നെങ്കി നീ ഇങ്ങനെ പറയില്ലായിരുന്നു. അവനോട് സ്നേഹമുണ്ടെന്ന് നിന്റെ അഭിനയം മാത്രമാ. അവനെ ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചത് നീയാ. നീ വളർന്നപ്പോ നിനക്ക് അവന് വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് അവന് വേണം. നിന്നെ ഉപേക്ഷിക്കാൻ പറ്റൂട ഞങ്ങൾക്ക്? അതുപോലെ തന്നെയാണ് അവനും.
ഉപേക്ഷിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ കുറച്ചധികമായി അവനെ സ്നേഹിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടോ നിനക്ക്? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇനി നീ ഈ കാര്യവും പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വരരുത്. ധ്യാനം നൽകണമെന്ന് ആര് പറഞ്ഞാലും ഞാൻ നൽകില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാ പോലും, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാ അവനെയും കൊണ്ട് പോകും ഇടുന്ന്. ചിലപ്പോ ധ്യാനം അവന്റെ സഹോദരനാന്നറിയുമ്പോ പൊന്നു ചിലപ്പം രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കും. ധീരവന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ധ്യാനം. പൊരുത്തപ്പെടാൻ അവര് കുറച്ച് സമയം എടുക്കും. ഇതിനിടയിലെ അവൻ കുഞ്ഞുമായിട്ട് അമേരിക്കയിലേക്ക് മുങ്ങുമെന്ന് എനിക്ക് പേടിയുണ്ട്.